കണ്ണൂർ തലശ്ശേരിയിൽ പ്രസവത്തിന് പിന്നാലെ അമ്മയും കുഞ്ഞും മരിച്ചത് ചികിത്സാ പിഴവ് കാരണമെന്ന് പരാതി. തലശ്ശേരിയിലെ ജോസ്ഗിരി ആശുപത്രിക്കെതിരെയാണ് മരിച്ച മുഴപ്പിലങ്ങാട് സ്വദേശിനിയുടെ കുടുംബം പരാതിയുമായി രംഗത്തെത്തിയത്. മനുഷ്യാവകാശ കമ്മീഷൻ വിഷയത്തിൽ ഇടപെട്ടതിനു പിന്നാലെ പരാതിയിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തു. മുഴപ്പിലങ്ങാട് സ്വദേശിനി ഷഫ്നയെ ഈ മാസം 10-നാണ് തലശ്ശേരിയിലെ ജോസ്ഗിരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പിറ്റേന്ന് ഷഫ്ന കുഞ്ഞിന് ജന്മം നൽകി. ഇതിന് പിന്നാലെ ഇരുവരുടെയും ആരോഗ്യനില വഷളായി. കണ്ണൂരിലെ രണ്ട് ആശുപത്രികളിലേക്ക് മാറ്റിയെങ്കിലും അമ്മയെയും കുഞ്ഞിനെയും രക്ഷിക്കാനായില്ല. ചികിത്സാ പിഴവാണ് മരണകാരണമെന്നാണ് ബന്ധുക്കളുടെ പരാതി. ലേബർ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് പോകുന്ന ഒരു നല്ല ഇതിൽ പോകുന്ന ഒരാളെ പോലെ അന്ന് ഇവരാക്കിയിട്ട് കൊണ്ടുപോയാൽ കുട്ടീൻ്റെ ശബ്ദമില്ല, ഒച്ചയില്ല, അനക്കയിലോ ഒന്നുമില്ല. അന്നേരം ഞാൻ ചിന്തിക്കുന്നില്ല, എനിക്ക് അന്നേരം ഞാൻ കോടി പിടിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഇപ്പം ഇങ്ങനെ സംഭവിക്കുമെന്ന് അറിഞ്ഞെങ്കിൽ നല്ല രീതിയിൽ വരും. പ്രസവത്തിനിടയിൽ എന്തെങ്കിലും പ്രശ്നമുള്ളതായി ഡോക്ടർമാർ ബന്ധുക്കളെ അറിയിച്ചിരുന്നില്ല. കുഞ്ഞിന്റെ തലയിൽ രക്തം കട്ട പിടിച്ചത് മറച്ചുവെച്ചെന്നും ശസ്ത്രക്രിയ നടത്തിയതിൽ അസ്വാഭാവികതയുണ്ടെന്നുമാണ് കുടുംബത്തിന്റെ പരാതി. നമ്മൾ ഒരിക്കലും വിശ്വസിക്കൂല ദീദിന്റെ നോർമൽ ഡെത്ത് ആണ്, അവർ കൊന്നത് തന്നെയാണെന്നേ നമ്മൾ പറയുള്ളൂ. കാരണം വെച്ചാൽ അവർക്ക് അതിന് നമ്മൾ എഗെയിൻസ്റ്റ് പറയാൻ കഴിയില്ല. കാരണം നമ്മളെടുക്ക ഒന്നോ രണ്ടോ ആണെങ്കിൽ നമുക്ക് വിചാരിക്കാം, കാരണം എന്ന് വെച്ചാൽ നമുക്ക് തോന്നുന്നതായിരിക്കും. പക്ഷെ എല്ലാം സംശയം മാത്രമേ നമ്മൾ മുന്നിലുള്ളൂ. പിന്നെ എങ്ങനെയാണ് നമ്മളത് നോർമൽ ഡെത്ത് ആണെന്ന് പറയാം? പരാതിയിൽ പോലീസ് കേസെടുത്തു. സംഭവത്തിൽ അന്വേഷണം നടത്തി 30 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാൻ മനുഷ്യാവകാശ കമ്മീഷൻ പോലീസിനോട് നിർദ്ദേശിച്ചിരുന്നു. ചികിത്സിച്ച ഡോക്ടറോടും വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. എന്നാൽ ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ലെന്നാണ് ആശുപത്രിയുടെ വിശദീകരണം. അമിതമായ രക്തസ്രാവം ഉണ്ടായിരുന്നെന്നും ജോസ്ഗിരി ആശുപത്രി അധികൃതർ പറഞ്ഞു. 24 കണ്ണൂർ.